ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദ ഓൾ ആൻഡ് ദ പുസി കാറ്റ് എന്ന ചാപ്റ്ററിലെ ബാക്കി നോട്ട്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പേജ് 47-48 പേജിൻ്റെ ആൻസേഴ്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. ബാക്കിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ എന്താ പറയുക, ഓൾ ആൻഡ് ദ പുസി കാറ്റ് എന്ന പാഠത്തിൻ്റെ ഒരു നോട്ട് ഒരു തംബ്നെയിൽ കാണാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സത്തെ ഓൾ ആൻഡ് ദ പുസി കാറ്റ് എന്നുള്ളതിൻ്റെ ആൻസേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇൻറ്റേർണൽ റൈം. എന്താ ഇപ്പോൾ ഇൻറ്റേർണൽ റൈം വേർഡ്സ് നമ്മളോട് വിറക്കാനാണ് അല്ലേ ഈ പോയത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ റൈം വേർഡ്സ് എന്തൊക്കെയാണ്, എന്താണ് ഇൻറ്റേർണൽ റൈം വേർഡ് എന്ന് അറിയണ്ടേ. അപ്പോൾ അതെന്താണ്, ഇൻറ്റേർണൽ റൈം ഈസ് എ റൈം ദാറ്റ് ഒക്യൂസ് വിത്തിൻ ദ ലൈൻ ഓഫ് ദ പോയം. ഇത് 47-ാമത്തെ പേജിൽ ഒരു കള്ളിയിൽ ഒരു ബോക്സിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻറ്റേർണൽ റൈം എന്ന് പറയണത് അത് എന്താ ഇപ്പോൾ ഒരു വരിയിൽ തന്നെ ഒരു വരിയിൽ തന്നെ രണ്ട് രൂപത്തിലായി ഒരേ വാക്കുകൾ വരും. ഒരേ വാക്ക് മീൻസ് ഒരേ ഉച്ചാരണം. ഇപ്പോൾ നോക്കൂ, സാൻഡ് ആൻഡ് അവിടെ നോക്കൂ നിങ്ങൾ, ഒരേ ഉച്ചാരണമാണ് അല്ലേ. അപ്പോൾ അതുപോലെ എന്താ ഇപ്പം കുറേ വരികൾ അതുപോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മളോട് ഈ പാഠഭാഗത്തിൽ നിന്ന് ഈ പോയത്തിൽ നിന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാ നോക്കാം. ദ ഓൾ ആൻഡ് ദ പുസി കാറ്റ് എന്നതിലെ ഫസ്റ്റത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ നോക്കൂ, ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലെന്റി ഓഫ് മണി. നിങ്ങൾ കാണാം. പിന്നെ അതുപോലെ അവിടെ നമുക്ക് ഒരേ ഉച്ചാരണമാണല്ലേ വരുന്നത്, ഹണി മണി. ഒരു നീ അവിടെ മണി ഹണി ഓക്കെ, അവിടെ ഒരു അങ്ങനത്തെ ഒരു ഉച്ചാരണം വരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ അടുത്ത പാരഗ്രാഫിൽ മൂന്നാമത്തെ വരി നോക്കൂ, ഓ ലെറ്റ് ആസ് ബി മാരീഡ് ടു ലോങ് വി ഹാവ് ടാരീഡ് മാരീഡ് ടാരീഡ്. പിന്നെ അതുപോലെ ആ പാരഗ്രാഫ് തന്നെ ഫസ്റ്റത്തെ വരി നോക്കൂ നിങ്ങൾ, ദ കിറ്റി സെഡ് ടു ദ ഓൾ യു എലഗന്റ് ഫോവൾ ഓൾ ഫോവൾ ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ അതിലെ അഞ്ചാമത്തെ വരി നോക്കൂ, ദേ സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. സോറി, എവേ ഡേ. ഒരു വൈൻ്റെ ഒരു ഉച്ചാരണം അവിടെ വരുന്നുണ്ട് അല്ലേ, ഡേ എവേ അല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾ അടുത്ത പേജിൽ നോക്കൂ, അതിലെ ഫസ്റ്റ് തന്നെ നോക്കൂ നിങ്ങൾ, ഡിയർ പിഗ് ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ വൺ ഷില്ലിംഗ് വില്ലിംഗ് ഷില്ലിംഗ് ഓക്കെ വില്ലിംഗ് ഷില്ലിംഗ്. അപ്പോൾ അതുപോലെ അടുത്തതിൽ നോക്കൂ നിങ്ങൾ നാലാമത്തെ വരി, അതിലെ നാലാമത്തെ വരി നോക്കൂ, ദേ ഡൈൻ ഓൺ മൈൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്യൻസ് മൈൻസ് ക്യൻസ് ഓക്കെ. ഇനി അതുപോലെ അത് കഴിഞ്ഞ് രണ്ട് വരി രണ്ടാമത്തെ വരി നോക്കൂ, ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ് ഹാൻഡ് സാൻഡ്. അപ്പം അവിടെ നമുക്കിതുപോലെ ഇൻറ്റേർണൽ റൈം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയാണ് ഇൻറ്റേർണൽ റൈമായി വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അത് പേജ് നമ്പർ 48. അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ലിമറിക് എന്താണെന്നാണ് കേട്ടോ. അതുപോലെ ലിമറിക്കിനെ കുറിച്ച് എഴുതാനാണ് നമ്മളോട് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലിമറിക്? ലിമറിക് ഈസ് ദ ഫണ്ണി പോയം ദാറ്റ് ഹാസ് 5 lines വിത്ത് ദ റൈം സ്കീം AABBA. ലിമറിക്ക് ഒരു ഫണ്ണി പോയാണ് കേട്ടോ, ഒരു തമാശയായ ഒരു പോയാണ്. ദാറ്റ് ഹാസ് 5 lines, അതിന് 5 lines ആണ് ഉണ്ടാവുക വിത്ത് ദ റൈം സ്കീം AABBA. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക്, ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞുതരാം, ദർ വാസ് ആൻ ഓൾഡ് മാൻ ഓൺ എ ഹിൽ. അവിടെ ഹില്ല് വന്നു ഓക്കെ. ഹൂ സെൽഡം ഇഫ് എവർ സ്റ്റുഡ് സ്റ്റിൽ ഹിൽ
സ്റ്റീൽ. അപ്പോൾ അവിടെ നമുക്കൊരു പേര് കൊടുക്കുക, ഒരു രണ്ടും ഒരേ ഒരു ഒരേ ഒരു ഉച്ചാരണമാണല്ലോ. അപ്പോൾ രണ്ടെണ്ണത്തിനും ഫസ്റ്റത്തേന് എയും സെക്കൻഡത്തേനും എയും കൊടുക്കുക, അത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് എ നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത വരി നോക്കൂ നിങ്ങൾ, ഹി റാൻ അപ്പ് ആൻഡ് ഡൗൺ. അടുത്ത നോക്കുക, അടുത്ത അതിൻ്റെ താഴെയുള്ള വരി നോക്കൂ, ഇൻ ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗൗൺ. അപ്പം മേലത്തെ ഡൗൺ, അടുത്ത ഗൗൺ. അപ്പം നമുക്ക് ഇത് വേറെ ഒരു ഉച്ചാരണമായതുകൊണ്ട് നമുക്ക് അതിന് രണ്ടിനും ബി ബി എന്ന് കൊടുക്കാം, ഫസ്റ്റത്തേനും ബിയും സെക്കൻഡത്തേനും ബിയും. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, വിച്ച് അഡോണ്ട് ദാറ്റ് ഓൾഡ് മാൻ ഓൺ എ ഹിൽ. ഹില്ലും സ്റ്റില്ലും ഹില്ലും അത് വരുമ്പോൾ നമുക്കവിടെ ഒരേ ഒരേ അക്ഷരം തന്നെയാണ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ കൊടുക്കാം. അപ്പോൾ അവിടെ എ എന്നും കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ എ എ ബി ബി എ. അപ്പോൾ നീ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ അടുത്ത അതിൻ്റെ അടിയിലത്തെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ദർ വൺസ് ലിവ്ഡ് എ ബോയ് കോൾഡ് ജോയ് ഹൂ ഡെവലപ്ഡ് ആൻ എനോർമസ് ബിഗ് ടോയ്. അപ്പോൾ ജോയ് ടോയ്. അപ്പോൾ നമുക്കതിന് രണ്ടിനും എ എന്ന് കൊടുക്കാം. അടുത്ത് നോക്കൂ, ഓൺ ഇറ്റ് ദർ സാഡ് കണ്ടൻറ്റഡ് കാറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ബി ബി എന്നും കൊടുക്കാം. എ ഗ്രാനി അറ്റോർ ആൻഡ് എ ക്രോ. ഓക്കെ, അപ്പോൾ എ എ ബി ബി എ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള കുറച്ച് എന്താ പ്രാക്ടിറ്റീസ് നമ്മളോട് ഇതുപോലത്തെ കുറച്ചൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങൾ നോക്കൂ. ദർ വാസ് ആൻ ഓൾഡ് മാൻ വിത്ത് എ ബിയേർഡ് ഹോ സെഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് ഐ ഫിയേർഡ് ടു ഓൾസ് ആൻഡ് ക്ലാൻ ഫോർ ലാർക്സ് ആൻഡ് എവ്രൻ ഹാവ് All built their nets in my beard. Okay. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇനിയും വരും. ബൈ.